ആലപ്പുഴ ജില്ല എന്തുകൊണ്ടും നാളികേര കൃഷിയിൽ ഒരു കാലത്ത് മുന്നിട്ട് നിന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കേരളത്തിലെ കണക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയാണ് നാളികേരത്തിൽ ഏറ്റവും മുതിർന്ന് മുമ്പിട്ട് നിൽക്കുന്നത്. അതിനുശേഷം തുടർന്ന് വരുന്നത് മലപ്പുറം ജില്ലയാണ്. ആലപ്പുഴ ജില്ല എത്രയോ പുറകിലാണ്. നമ്മുടെ ആലപ്പുഴയുടെ തീരങ്ങളിലും കായൽ പ്രദേശങ്ങളിലുമൊക്കെ അത്യുൽപാദന ശേഷി ഉണ്ടായിരുന്ന തെങ്ങിനങ്ങളുണ്ടായിരുന്നു, ഉൽപാദനം കൂടിയിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. നാളികേരത്തിനനുബന്ധമായിട്ടുള്ള കയറുപിരിക്കലും കയർ വ്യവസായങ്ങളും ഒക്കെ മുന്നിട്ട് വരുന്ന ഒരു കാലഘട്ടമൊക്കെ പോയി മറിഞ്ഞിരിക്കുന്നു. ഇതിലേക്കുള്ള തിരിച്ചു വരവ് എന്തുകൊണ്ടും ബുദ്ധിമുട്ടാണോ അതോ എളുപ്പമാക്കാൻ സാധിക്കുമോ എന്നുള്ളത് കർഷകർ തന്നെയാണ് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയേണ്ടത്. ഞാൻ പത്തൂർ പഞ്ചായത്ത് കൊയ്പ്പള്ളിയിൽ വീട്ടിൽ സോമൻ എന്ന് പറയുന്ന ഒരു കരിക്ക് കച്ചവടക്കാരനാണ്. ഞാൻ 14 വർഷമായി കൃഷിയും കരിക്ക് കച്ചവടവുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മൾ വിത്ത് ഗുണം 10 ഗുണമെന്നാണ് പറഞ്ഞ് പഴഞ്ചൊല്ല്. എത്ര പേര് ഈ തെങ്ങിൻ തൈ, നല്ല തെങ്ങിൻ തൈ നടന്ന് കായ്ഫലമുള്ള തെങ്ങിൻ തൈ, ഈ വിത്ത് തിരഞ്ഞെടുക്കുന്ന ഏത് രീതിയിലാണ്? ഇത്രയും നമ്മൾ ഇപ്പോൾ ക്ലാസ്സിലെടുത്ത് തൈ നടുമ്പോൾ അതിൻ്റെ വിത്ത് ഗുണം 10 ഗുണമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നല്ല ആരോഗ്യമുള്ള തെങ്ങ് ആരെങ്കിലും കൃഷിക്കാർ സെലക്ട് ചെയ്ത്, പണ്ട് ആട്ടുതെങ്ങ്, പാക്കുതെങ്ങ്, വെളിച്ചെണ്ണ തെങ്ങ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആരത് ചെയ്യുന്നു? വന്ന് ചെടി കച്ചവടക്കാർ കൊണ്ടുവരുന്ന തൈ മേടിച്ച് അങ്ങ് വെക്കുക, ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് ആവശ്യത്തിന് തൈ കിട്ടത്തില്ല. നമ്മുടെ വീട്ടിലുള്ള ആരോഗ്യമുള്ള 40-35 മുതൽ 40 ഓലയുള്ള ആരോഗ്യമുള്ള തെങ്ങ് അല്ലെ തേങ്ങ കെട്ടിയിറങ്ങി പാകി അതിലെ നല്ല തേങ്ങ അത് വെള്ളത്തിയിട്ട് അതിൻ്റെ മോടം മേളിലോട്ട് നിൽക്കുന്നത് തിരിഞ്ഞെടുത്ത് പാകി അത് കിളിപ്പിച്ച് അത് നല്ല രീതിയിലാണ് കുഴിയെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല ബൂസ്റ്റും ബോൺവിറ്റയൊക്കെ കൊടുക്കുന്ന കൂട്ട് തൈയെല്ലാം വെച്ച് ചെറിയ രീതിയിൽ നോക്കിയാൽ മതി. ഒരു ദിവസം പിന്നെ ആ തെങ്ങിൻ്റെ വീട്ടിൽ ഒരു മണിക്കൂർ നമ്മൾ നടന്ന് നോക്കിയാൽ അതിന് ഓരോ കീടങ്ങളും അടുക്കത്തില്ല. ഇത് മനുഷ്യൻ തൈ വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കത്തില്ല. ആരോഗ്യം നല്ലത് കിട്ടുന്ന തൈകൾ വിൽക്കുക. ആ തൈകൾ വെച്ച് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ പുറകെ വരുന്ന കീടങ്ങളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇവിടെ സംഭവിക്കുന്നത് കാലാകാലങ്ങളിലായിട്ട് കാറ്റുവീഴ്ച രോഗത്തെ ചെറുക്കാൻ ശേഷിയില്ലാത്ത തൈകളായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് CPCRI കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്നത് കാറ്റുവീഴ്ച രോഗത്തെ ചെറുക്കാൻ ശേഷിയുള്ള കുറി ഇനങ്ങളായിട്ടുള്ള കൽപ്പരക്ഷ, കൽപ്പശ്രീ എന്ന രണ്ട് ഇനങ്ങളാണ് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ കൽപ്പരക്ഷ എന്നത് മലയൻ കുറിയ പച്ചയിൽ നിന്ന് വികസിപ്പിച്ച ഒരു ഇനമാണ്. കൽപ്പശ്രീ എന്ന് പറയുന്നത് ചാവക്കാടൻ കുറിയ പച്ചയിൽ നിന്നും വികസിപ്പിച്ചതാണ്. ഇതുകൂടാതെ ഈ പ്രദേശത്ത് സങ്കരേന താല്പര്യമുള്ള കർഷകർക്ക് കൽപ്പസങ്കര എന്ന ഒരു സങ്കരേനമാണ് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നത്. അത് ചാവക്കാടൻ കുറിയ പച്ചയിൽ രോഗമില്ലാത്ത നാടൻ്റെ പരാഗം ഉപയോഗിച്ച് പരാഗണം നടത്തി ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ. ഇതുകൂടാതെ ഇത് രണ്ടും വേണ്ട, കുറിയനവും വേണ്ട, നെടിയനവും വേണ്ട, കൂടുതൽ പരിചരണത്തിനൊന്നും താല്പര്യമില്ല. കർഷകൻ്റെ പുരയിടത്തല്ല, തൊട്ടടുത്തല്ല നമുക്ക് പുരയിടമുള്ളത്, മാറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വെള്ളം ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പരിചരണത്തിന് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പറയുന്നത് നെടിയിനങ്ങൾ തന്നെ നടണം. അപ്പോൾ അങ്ങനെ നെടിയിനം നടുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള നെടിയിനം, അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കാറ്റുവീഴ്ച രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളിൽ രോഗമില്ലാത്ത മാതൃവൃക്ഷങ്ങൾ, അത് നമ്മൾ കാഴ്ചയിൽ മാത്രം രോഗമില്ലാത്തതല്ല, പരീക്ഷണം നമ്മൾ ലാബിൽ ഒരു എലിസ ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റിലും രോഗമില്ല എന്ന് ഉറപ്പ് വരുത്തിയ മാതൃവൃക്ഷങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് വിത്ത് തേങ്ങ സംഭരിച്ച് അതിൽ നിന്ന് നല്ല തൈകൾ തിരഞ്ഞെടുത്ത് കർഷകർക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് CPCRI ശുപാർശ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അവലംബിക്കുന്നത്, കാർഷിക സർവകലാശാലയും ഇത് തന്നെയാണ് അവലംബിക്കുന്നത്, നാളികേര വികസന ബോർഡും ഈ പറയുന്ന ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നെടിയിനം താല്പര്യമുള്ളവർക്ക് ഈ കാറ്റുവീഴ്ച പ്രദേശത്തുള്ള രോഗമില്ലാത്ത വിത്ത് തേങ്ങ, വിത്ത് മാതൃവൃക്ഷങ്ങൾ തിരഞ്ഞെടുക്കുക, അതിൽ നിന്നുള്ള തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക. കുറിയിനം താല്പര്യമുള്ളവർക്ക് കൽപ്പശ്രീ, കൽപ്പരക്ഷ, സങ്കരീനം ആവശ്യമുള്ളവർക്ക് കൽപ്പസങ്കര. എൻ്റെ പേര് രവി, ദേവളങ്ങര പഞ്ചായത്തിൽ നിന്ന് വരിക. പിന്നെ ബോഡോ മിക്സർ സ്പ്രേ ചെയ്യുന്ന ഒരു ഇടപാടുണ്ടായിരുന്നു വർഷത്തിൽ 2 പ്രാവശ്യം. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തെങ്ങ് കൃഷിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അത് ചെയ്യുന്നതിനുള്ള സംവിധാനം CPCRI മുഖാന്തരം കൃഷിഭവൻ വഴി ചെയ്യിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ചെയ്യണം, അതൊരു നിർദ്ദേശം. ബോഡോ മിശ്രിതം തയ്യാറാക്കുന്ന വിധവും അറിയേണ്ടതാണ് കർഷകൻ. അറിയാം അറിയാം. ബോഡോ മിശ്രിതം വളരെ നല്ലൊരു കുമിൾനാശിനിയാണ്. അത് തളിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ദോഷവും ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഓലജിയൽ രോഗമുള്ളത് കൊണ്ട് നമ്മളുടെ പറയുന്നത് ഇപ്പോൾ ഒന്ന് മെയിലോ ഒന്ന് സെപ്റ്റംബറിലോ ആയിരിക്കും നമ്മൾ നേരത്തെ അടിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് വളരെ നല്ല ഇതാണ്. പിന്നെ നമ്മൾ ബോഡോ മിശ്രിതം ഉണ്ടാക്കുമ്പോൾ ഈ കിട്ടുന്ന കുമ്മായത്തിൻ്റെയും
നമുക്ക് കിട്ടുന്ന തുരിശിൻ്റെയും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടെങ്കിൽ, അതിൻ്റെ ഗുണമേന്മയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ബോഡോ മിശ്രിതം ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയ ബോഡോ മിശ്രിതത്തിൻ്റെ ലായനിയുടെ ആ ഒരു ഗുണമേന്മയെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ ബോഡോ മിശ്രിതത്തിനേക്കാളും വളരെ നല്ലതായിട്ട് അന്തർവ്യാപന ശേഷിയുള്ള കുമിൾനാശിനികൾ, അതായത് ഓലജിയൽ രോഗത്തിന് വേണ്ടിയിട്ട് ഹെക്സാകൊനാസോൾ എന്ന് പറയുന്ന 50 EC ആ ഒരു കുമിൾനാശിനി നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശുപാർശ ചെയ്തേക്കുന്നത് ബോഡോ മിശ്രിതത്തിന് പകരം ഈ കുമിൾനാശിനി. ഇതാകുമ്പോൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. ബോഡോ മിശ്രിതം അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ബോഡോ മിശ്രിതം വരുമ്പോൾ ചില കുറി ഇനം തെങ്ങുകളിൽ തുരിശു കൊണ്ടിട്ട് എന്താണ് ചില ലക്ഷണങ്ങൾ, തുരിശിൻ്റെ ടോക്സിസിറ്റി കൊണ്ടിട്ട് വിഷാംശം ആയത് കണ്ടിട്ട് ചില കുറി ഇനം തെങ്ങുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാതെ ബോഡോ മിശ്രിതം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പക്ഷേ ഇപ്പോൾ ശുപാർശ ചെയ്യുന്നതും ഇവിടുത്തെ പരീക്ഷണ ഫലങ്ങൾ തെളിയിക്കുന്നതും കോണ്ടാഫ് 50 EC എന്ന് പറയുന്ന, അതായത് ഹെക്സാകൊനാസോൾ 50 EC എന്ന് പറയുന്ന കുമിൾനാശിനി 2 mL 300 mL വെള്ളത്തിൽ കലക്കി നമ്മൾ തളിക്കുന്നത്, ഈ ബോഡോ മിശ്രിതം അടിക്കുന്നതിന് പകരം തളിക്കുന്നത് വളരെ നല്ലതാണ് തെളിഞ്ഞിട്ടുണ്ട്. ഇതില്ലെങ്കിൽ നമുക്ക് കോണ്ടാഫ് കിട്ടിയിട്ടില്ലെങ്കിൽ മാംഗോസബ് എന്ന് പറയുന്നൊരു മരുന്നുണ്ട്, ഇത് 3 g 300 mL വെള്ളത്തിൽ കലക്കിയിട്ട് തളിക്കാം. ഇത് രോഗം ബാധിച്ച തെങ്ങാണെങ്കിൽ നമ്മൾ വെറുതെ തളിക്കരുത്. അത് ബോഡോ മിശ്രിതം ആണെങ്കിലും രോഗം ബാധിച്ച തെങ്ങാണെങ്കിൽ രോഗം ബാധിച്ച ഭാഗം, അതായത് നാം പോലെയും അതിന് ചുറ്റുമുള്ള 2-3 ഓലകളും മാത്രം അവിടുത്തെ ചീഞ്ഞ ഭാഗം വെട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രമേ ബോഡോ മിശ്രിതം ആണെങ്കിലും ഹെക്സാകൊനാസോൾ ആണെങ്കിലും മാംഗോസബ് ആണെങ്കിലും തളിക്കാവുള്ളൂ. പിന്നെ കുറച്ച് പേര് ജൈവ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളുണ്ട്, അവർക്കുമുണ്ട് ഒരു പരിഹാര മാർഗം. നമുക്ക് സ്യൂഡമോണാസ് എന്ന് പറയുന്ന ഒരു ജീവാണുണ്ട്, മിത്രജീവാണുവാണ്, അതിൻ്റെ ടാൽക്ക് മിശ്രിതം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ ബോഡോ മിശ്രിതമോ ബാക്കി കുമിൾനാശിനികളോ തളിക്കുന്നതിന് പകരം ഈ ജീവാണു മിശ്രിതം, അതായത് സീഡമോണാസിൻ്റെ ടാൽക്ക് മിശ്രിതം 50 g 1 L വെള്ളത്തിൽ കലക്കിയിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്നതിന് ഇപ്പോൾ അഗ്രോ സർവീസ് സെൻറ്റർ കായംകുളം പത്തിയൂർ കൃഷിഭവനെ കേന്ദ്രീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് യന്ത്ര സാമഗ്രികൾ നമുക്ക് അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, പണി തുടങ്ങിയിട്ടില്ല. അപ്പം അത് പണി തുടങ്ങുന്ന മുറയ്ക്ക് നമുക്ക് സ്പ്രേയിങ്ങിന് സൗകര്യം, വാടകയ്ക്ക് സ്പ്രെയറുകളും ലേബർ ഫോഴ്സിനെ എൻഗേജ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. തൽക്കാലം തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്ന മുറയ്ക്കേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അറിയേണ്ടത് ഈ മൂല്യവർദ്ധിത രീതി, അതായത് തേങ്ങ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഈ തേങ്ങ എടുത്ത് പിന്നെ വിലയ്ക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ കൃത്യമായ ഒരു വില നമുക്ക് കർഷകന് കിട്ടുന്നില്ല. അപ്പോൾ ഇതിന് ഒരു 10-15 വീടുകളെ ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കി അവരെ ഈ മൂല്യവർദ്ധിത രീതി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ CPCRI മുൻഗണന എടുത്ത് നടത്തുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, എൻ്റെ തെങ്ങിൽ നിന്ന് വെള്ളയ്ക്കാവുമ്പോഴത്തേക്ക് എല്ലാം പൊഴിഞ്ഞു പോവുക, അത് കെമിക്കൽ ഉപയോഗിക്കാതെ ഓർഗാനിക് രീതിയിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയും? അത് പിന്നെ ഇവിടെ നല്ല ഇനം മണ്ണിര കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നറിഞ്ഞാൽ കൊള്ളാം. ഈ മൂല്യവർദ്ധനം എന്ന് പറയുമ്പം സാധാരണ നമ്മൾ തേങ്ങയിൽ നിന്നോ തെങ്ങിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ വിപണനം ചെയ്യുന്ന രീതിയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. പക്ഷേ എനിക്ക് ആദ്യം അതിനെക്കുറിച്ച് പറയാനുള്ളത്, നമ്മൾ കൃഷിയിൽ തന്നെ ഒരു മൂല്യവർദ്ധനം ശരിക്കും ആദ്യം നടത്തണം. അതായത് നന്നായിട്ട് കൃഷി ചെയ്യുക, നല്ല വിത്ത് ഉപയോഗിക്കുക, നല്ല തെങ്ങിൻ തൈ ഉപയോഗിക്കുക, നല്ല പരിചരണം കൊടുക്കുക, എന്നിട്ട് നല്ല ഉൽപ്പന്നം അതിൽ നിന്ന് വിളവെടുക്കുക. അത് ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൃഷി വകുപ്പിൽ പച്ചത്തേങ്ങ സംഭരണം ഉണ്ടായിരുന്നല്ലോ ഇപ്പം. അപ്പം ഞാൻ പല കർഷകരുടെയും ഇത് ചോദിച്ചപ്പം, ഒരു തേങ്ങ 1 kg തൂക്കം വരുന്ന തേങ്ങയുള്ള വളരെയധികം കർഷകരുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കണം, അന്ന് 7 രൂപയോ 6 രൂപയോ തേങ്ങ വിലയായിരുന്നപ്പം അവരുടെ മെച്ചപ്പെട്ട പരിചരണം കൊണ്ട് മാത്രം ആ 7 രൂപയുള്ള തേങ്ങയ്ക്ക് അവർക്ക് 18 രൂപ ഒരു തേങ്ങയ്ക്ക് ലഭിച്ചു. അപ്പം അത് നമ്മുടെ കൃഷിയിൽ വരുത്തുന്ന നല്ല മാറ്റം, അല്ലെങ്കിൽ നല്ല കൃഷി രീതികൾ വരുത്തി ആ മൂല്യവർദ്ധനയിലൂടെ തന്നെ നമുക്ക് വളരെ വലിയൊരു മൂല്യവർദ്ധന കിട്ടുവാണ്. അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമത് മനസ്സിൽ വെക്കേണ്ട കാര്യം. രണ്ടാമത്തെ മൂല്യവർദ്ധനം വരുന്നതാണ് നമ്മൾ പല ഉൽപ്പന്നങ്ങളാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ CPCRI തന്നെയാണ് അതിന് വളരെ വലിയൊരു നേതൃത്വം കൊടുത്തിട്ടുള്ളതും കർഷകരുടെ ഇടയിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു വസ്തുത, കർഷകരോടൊപ്പം നമ്മൾ അനേകം കർഷകർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്, ചെയ്തൊരു വസ്തുത എന്ന് വെച്ചാൽ, നമുക്ക് 5 രൂപയോ 6 രൂപയോ വില ഉള്ളപ്പം ഒരു തേങ്ങയ്ക്ക് ഈ മൂല്യവർദ്ധനയിലൂടെ നമുക്ക് 30-40 രൂപ വരെ ആക്കാൻ സാധിച്ചു. അപ്പം നമുക്ക് ആദ്യം അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സാങ്കേതിക വിദ്യ നമ്മൾ അറിയുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും താല്പര്യമുള്ള ഏത് കർഷകർക്കും ഒരു സംഘമായിട്ട് അവർ രൂപീകരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് സൗജന്യമായിട്ട് തന്നെ അതിൻ്റെ പരിശീലനം കൊടുക്കുന്നുണ്ട്, കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും കൊടുക്കുന്നുണ്ട്, CPCRI നിന്നും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാപ്യമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ്, ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് വരേണ്ടത്, അത് എത്രമാത്രം നമ്മൾ ഉൽപ്പാദനം ചെയ്യണം, അതിൻ്റെ ഗുണമേന്മ എങ്ങനെ നിലനിർത്തണം, അതിൻ്റെ പാക്കിങ് അതിൻ്റെ ലേബലിംഗ് എത്രമാത്രം ശാസ്ത്രീയമായിരിക്കണം, നമ്മൾ ഏത് ലെവലിൽ വരെ അത് ചെയ്യണം, അതായത് ഒരു മാസം എത്രമാത്രം തേങ്ങ നമ്മൾ ഉൽപ്പന്നമാക്കി വിപണനം ചെയ്യണം,
ഇപ്പോൾ വിപണനത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പം കുറച്ച് വലിയ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ശരിക്കും എഫ് പി ഒ ലൈസൻസ് എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഇപ്പം വെളിച്ചെണ്ണ നമുക്ക് അക്മാർക്ക് വാങ്ങിക്കാം എന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ്. വെള്ളക്കാപ്പ് ഒഴിച്ചിലിനെ കുറിച്ച് സംസാരിച്ചു. നമുക്ക് അത് കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്തിയാലേ അതിനുള്ള പ്രതിവിധി നിർദ്ദേശിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ചില കീടങ്ങളുടെ ആക്രമണം മൂലം വെള്ളക്കാപ്പ് ഒഴിയുന്നുണ്ട്. നമ്മുടെ പൂങ്കുല ചാഴി, അതുപോലെ മണ്ടരി, അതോടൊപ്പം ചില രോഗങ്ങളുടെ ആക്രമണം മൂലം വെള്ളക്കാപ്പ് ഒഴിയുന്നുണ്ട്. വെള്ളക്കാ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതാകുന്ന നമ്മുടെ കരിക്ക് പ്രായത്തിന് മുമ്പ് തന്നെ അത് പൊഴിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ചില പോഷക മൂലകങ്ങളുടെ ലഭ്യതക്കുറവ്, പൊട്ടാഷ്യം അതുപോലെ ബോറോൺ എന്നീ മൂലകങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം വെള്ളക്കാപ്പ് ഒഴിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നല്ല വരൾച്ചയുള്ള സമയത്ത് തെങ്ങിൽ നിന്ന് വെള്ളക്കാപ്പ് ഒഴിയും. പിന്നെ ജനിതകമായ ചില പ്രശ്നങ്ങൾ മൂലം, കാരണം വെള്ളക്കാപ്പ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തെങ്ങിൽ നിന്നാണ് നേരത്തെ സൂചിപ്പിച്ച ചില വിത്ത് തേങ്ങ സംഭരിച്ച് തൈ ഉണ്ടാക്കിയതെങ്കിൽ തീർച്ചയായിട്ടും അതും അതിൻ്റെ ജനിതക ഗുണവിശേഷങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ശരിയായിട്ടുള്ള പരാഗണം നടന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളക്കാപ്പ് ഒഴിയും. അതല്ല, ഒരു കൊലയിൽ എത്രമാത്രം വെള്ളക്കാവുണ്ടെങ്കിലും പിടിക്കാം, 60-80 വെള്ളക്കാവ് വരുന്ന കൊലകളുണ്ട്. പക്ഷേ അതിനുള്ള ശേഷി, ആരോഗ്യശേഷി ഇല്ലാത്തതുകൊണ്ട് ഒരു 8-10 മാത്രം നിന്നിട്ട് ബാക്കിയെല്ലാം വെള്ളക്കാവ് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ പല തരത്തിലുള്ളതുകൊണ്ട് കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്തിയെങ്കിൽ മാത്രമേ അതിനുള്ള പ്രതിവിധി നിർദ്ദേശിക്കാൻ സാധിക്കത്തുള്ളൂ. 5 പുരുഷ സംഘങ്ങളുണ്ട് ഞങ്ങളുടെ 2 വാർഡിൽ തന്നെ. അതിൽ 15 പേര് ചേർന്ന ഓരോ സംഘങ്ങളാണ്. 5 സംഘങ്ങൾ ചേർന്നാണ് ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് കൃഷിഭവൻ വെറും നോക്കുകൂത്തിയായിട്ടിരിക്കുവാണ്. ഒരു സഹായവും ഇല്ല എന്നുള്ള ഒരു സപ്പോർട്ട് പോലും ഇല്ല. ജലസേചനം അങ്ങനെ, പിന്നെ നമുക്ക് സബ്സിഡി ആയിട്ട് വളം കിട്ടുന്നുണ്ട്, ഇപ്പോൾ അതെല്ലാം നിർത്തി. അങ്ങനെയുള്ളൊരു സഹായങ്ങളും കിട്ടുന്നില്ല. പിന്നെ അത്യാവശ്യമായിട്ട് മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് മണ്ണ് പരിശോധിച്ച് ഞങ്ങൾക്ക് എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അതിനുള്ളൊരു സംവിധാനം ചെയ്തു തരണമെന്ന് എൻ്റെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പിന്നീട് തെങ്ങ് കൃഷിയിൽ ഇപ്പം കൂടുതലും തൈത്തെങ്ങുകളാണ് രോഗം വന്നിപ്പം ഡെയിലി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിവിധി ഉണ്ടാകണം. ഇപ്പോൾ CPC മാത്രമാണ് നമുക്കൊരു സപ്പോർട്ടായിട്ടുള്ളത്. തിരുവനന്തപുരം പഞ്ചായത്തിൽ തന്നെ 2 വാർഡിൽ ഇപ്പം പല പ്രാവശ്യങ്ങളിൽ ഇവിടുന്ന് വന്ന എല്ലാവരും ഇതിൻ്റെ രോഗങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കി പോയിട്ടുണ്ട്. കൃഷിഭവൻ വഴി സഹായം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ രാസവളങ്ങളും കീടനാശിനികളും പെർമിറ്റ് അടിസ്ഥാനത്തിൽ നൽകിയിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക വർഷം മുതൽ ഇ പേയ്മെൻറ്റ് മുഖേനയാണ് കർഷകർക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുന്നത്, അവരവരുടെ അക്കൗണ്ടുകളിലാണ് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വാങ്ങുന്ന വളത്തിൻ്റെയും കീടനാശിനികളെയും അല്ലെ ചെയ്യുന്ന ആനുകൂല്യങ്ങൾ അനുസരിച്ച് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടാമെങ്കിൽ അതനുസരിച്ച് ഓരോ വിളയ്ക്കുമുള്ള സഹായം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ മണ്ണ് പരിശോധനയുടെ കാര്യം പറഞ്ഞു. മണ്ണ് പരിശോധന വളരെ വ്യാപകമായിട്ട് നമുക്ക് ഈ വർഷം നടപ്പിലാക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും മണ്ണ് പരിശോധന ക്യാമ്പയിൻ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇപ്പം ദേവികുളങ്ങര ഞാനിത് ശ്രദ്ധയിൽപ്പെടുത്താം. ജില്ലാ മണ്ണ് പരിശോധന ലാബുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൊബൈലാണെങ്കിലും മൊബൈൽ ക്യാമ്പയിൻ തന്നെ അറേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നതാണ്. പത്തൂർ പഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. എൻ്റെ പേര് എം സരസ്വതി. എൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ വളർന്നു വന്ന ഒരു തെങ്ങ് ഒരു ദിവസം നോക്കിയപ്പോൾ അതിൻ്റെ മണ്ട മുഴുവനായിട്ട് ചാഞ്ഞ് പോന്നു. അന്നേരമാണ് ആ തെങ്ങിന് എന്തോ കുഴപ്പം സംഭവിച്ചെന്ന് അറിഞ്ഞത്. അത് നോക്കിയപ്പോഴാണ് അതിൽ ചെല്ലിയാണെന്ന് മനസ്സിലായി. അതിൽ നിന്നും ഈ അടുത്ത തെങ്ങിലേ കൂടി ഈ ചെല്ലി വ്യാപിക്കാതിരിക്കാൻ എന്തു മാർഗമാണ് സ്വീകരിക്കേണ്ടത്? രണ്ടാമത്, ഇപ്പോൾ നമ്മളെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവർ കൃത്യമായ ഒരു മാനദണ്ഡം കൂടി തരുന്നുണ്ട്, ഇന്ന ജോലി ഇന്ന അളവിൽ ചെയ്യണമെന്ന്. ഇപ്പോൾ തെങ്ങിന് തടം എടുക്കുന്നതെന്ന് പറഞ്ഞത് 15 സെൻറ്റിമീറ്റർ ആഴത്തിലും 3 സെൻറ്റിമീറ്റർ വ്യാസത്തിലുമാണ് ഒരു തെങ്ങിന്, 3 മീറ്റർ വ്യാസവുമാണ് അവർ തന്നിരിക്കുന്ന അളവ്. അതനുസരിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അതിൻ്റെ തടം എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വർഷങ്ങളായിട്ട് കാട് പിടിച്ചു കിടന്ന പുരയിടങ്ങളെല്ലാം തന്നെ ഈ പാവപ്പെട്ട തൊഴിലാളികൾ കൃഷിയോഗ്യമാക്കി വെട്ടി തെളിച്ച് നല്ല കൃഷിയോഗ്യമാക്കിയ ആ പാവപ്പെട്ട തൊഴിലാളികളെ പറ്റി ഒരു കർഷക സുഹൃത്ത് പറയുകയുണ്ടായി, തൊഴിലിരിപ്പ് തൊഴിലാളികളെന്ന്. അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല.
വെറും 184 രൂപ വേതനം വാങ്ങിച്ചുകൊണ്ടാണ് 9 മണി മുതൽ 5 മണി വരെ ഈ പാവപ്പെട്ട സ്ത്രീകൾ സൈറ്റിലിരിക്കുന്നത്. ഇന്നത്തെ ഒരു തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലി എത്രയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡം അനുസരിച്ചുള്ള ആ തൊഴിലേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പേര് ഡോളി എമേഴ്സൊക്കെ, ഞാൻ ഭർണിക്കാവിൽ നിന്ന് വരുന്നു. ഇപ്പം ഈ സഹോദരി പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് പറയാനുള്ളത്, ഡിസംബർ ജനുവരി മാസത്തിൽ തൊഴിലുറപ്പുകാർ വന്ന് തടവെടുത്താൽ ആ തെങ്ങിനെന്ത് ഗുണമുണ്ടാകും? പിന്നെ അത് അതൊന്ന്. രണ്ടാമത്, ഈ പറഞ്ഞതുപോലെ അവർക്ക് 100 തൊഴിൽ ദിനം കിട്ടാൻ വേണ്ടി പഞ്ചായത്തുകാരെ മറ്റും അവരെ സ്വാധീനിച്ച് ആ പണി ചെയ്യുന്നു, ഈ പണി ചെയ്യുന്നു. പക്ഷേ അത് നമുക്ക് ഉപഭോക്താക്കൾക്ക് ഗുണമാകുന്ന രീതിയിലല്ല ഈ ചെയ്യുന്നത്. ആ സഹോദരി പറഞ്ഞതിൽ, ഞാനൊരു വാർഡിൻ്റെ മൊത്തം കുടുംബശ്രീയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയായിട്ടും ഞാൻ ജോലി ചെയ്താ. പക്ഷേ ഇത് നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഗുണപ്രദമായ രീതിയിലല്ല ഈ സഹോദരികൾ ഈ ജോലി ചെയ്യുന്നത്. സർക്കാർ രൂപ ചെലവാക്കുന്നുണ്ട്. പിന്നെ അതൊന്ന്. രണ്ടാമത്, നമ്മുടെ ജോർജ് വർഗീസ് സാറ് പറഞ്ഞ പോലെ ഫർണിക്കാവിലെ ഒരു ജോർജ് തോമസ് സാറ് പറഞ്ഞ പോലെ ഫർണിക്കാവ് ചെങ്ങാതിക്കുട്ട ഇച്ചിരി കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അത് ഞാനൊന്ന് ശ്രദ്ധയപ്പെടുത്തുന്നു. മൂന്നാമത്, എനിക്ക് ഒരു 57 സെൻറ് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ വലിയ തെങ്ങുകളുണ്ട്. അതൊന്ന് വെട്ടി മാറ്റി എനിക്ക് ചെറിയ ഏതിനം തൈകൾ അവിടെ വെക്കണമെന്നുള്ളതിനുള്ള ഒരു നിർദ്ദേശം ഇവിടുന്ന് വന്ന് എനിക്കത് പറഞ്ഞു തരണം. ഡിസംബറിൽ നവംബർ ഡിസംബർ ജനുവരിയിലൊന്നും തടവെടുക്കരുത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മണ്ണിലുള്ള ഈർപ്പം കൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ് തടവെടുക്കുന്നോണ്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മഴ പെയ്യുന്ന അവസരത്തിൽ ഒരു മെയ് മാസത്തോടു കൂടി തടവെടുത്ത് പിന്നെ പച്ചിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ കുമ്മായം ഇട്ട് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് രാസവളപ്രയോഗം ചെയ്യാൻ പറയുന്നത്. ഈ വെറുതെ തടവെടുത്തു അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാരണം തുറസായ മണ്ണിൽ മുകളിലുള്ള 15 സെൻറ്റിമീറ്റർ ആഴത്തിൽ മണ്ണ് വെട്ടി ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കൂടി ഈർപ്പം നഷ്ടപ്പെടുക ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായ വേരുകൾ കാണുന്ന സ്ഥലം തുറസായി ഇടുകയാണ് വലിയ ചൂടുള്ള സമയത്ത്. അതല്ല, ഇനി അതിനുശേഷം പൊത ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഡിസംബറിലൊക്കെ തടവെടുക്കുന്നതിന് ഒരു 20-30% അംഗീകരിക്കാം. പക്ഷേ ചെയ്യുന്നത് പ്രയോജനപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു മെയ് മാസത്തോടു കൂടി തടവെടുക്കുക. ചങ്ങാതിക്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ CPS തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. പരിശീലനം കൊടുക്കുക, അവരുടെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പരിശീലനം, അതായത് തെങ്ങ് കയറിയതിന് ശേഷം അവർ എന്തൊക്കെ ചെയ്യണം, ഏത് തരത്തിലാണ് രോഗങ്ങളും കീടങ്ങളും നിയന്ത്രിക്കേണ്ടത്, തെങ്ങ് മണ്ട വൃത്തിയാക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള പരിശീലനമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ CPS ഒരു ശുഷ്കാന്തിയോട് കൂടി പ്രവർത്തിച്ചെങ്കിൽ തീർച്ചയായിട്ടും ചങ്ങാതിക്കൂട്ടം വളരെ വിജയപ്രദമാകും. സഹോദരിയുടെ അഡ്രസ്സും ഫോൺ നമ്പറും തരിക, തീർച്ചയായിട്ടും ഞങ്ങൾ തോട്ടം സന്ദർശിക്കാം എന്നുള്ള നിർദ്ദേശം തരാം. നമസ്കാരം, ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ നഴ്സറി പരിപാലന പരിശീലന പരിപാടി മാർച്ച് മാസത്തിൽ. മിനി പോളി ഹൗസ് നിർമ്മാണത്തിന് ധനസഹായം. വിശദമായ വാർത്തകളിലേക്ക്. റബ്ബർ നഴ്സറി പരിപാലനത്തെക്കുറിച്ച് റബ്ബർ ബോർഡ് 2014 ഫെബ്രുവരി 3-4 തീയതികളിൽ നടത്താൻ നിന്ന പരിശീലന പരിപാടി 2014 മാർച്ച് 11-12 തീയതികളിലേക്ക് മാറ്റിവെച്ചു. റബ്ബർ വിത്ത് ശേഖരണം, തൈ മുളപ്പിക്കൽ, ബഡ്ഡിംഗ് രീതികൾ,
കൂടത്തൈകൾ, കപ്പുതൈകൾ, വളപ്രയോഗം, കീടരോഗ നിയന്ത്രണം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള പരിശീലന പരിപാടി കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ എഴുതി തയ്യാറാക്കിയ അപേക്ഷ ഇനി പറയുന്ന വിലാസത്തിൽ അയക്കണം. ഡയറക്ടർ ട്രെയിനിംഗ്, റബ്ബർ ബോർഡ് PO, കോട്ടയം 9. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ സഹകരണത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന ആകാശവാണി ഞാറ്റുവേല കുട്ടനാട് റേഡിയോ പരിപാടിയിൽ ജനുവരി 31 തണ്ണീർ തടങ്ങളെ സംരക്ഷിക്കാൻ എന്ന പരിപാടി സംപ്രേഷണം ചെയ്യും. കൃഷിവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പെരിങ്ങമല ബനാന നഴ്സറിയിൽ ഏത്തവാഴത്തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ഇതുകൂടാതെ മാതളം, റംബ്യൂട്ടാൻ, മംഗോസ്റ്റിൻ, തെങ്ങിൻ തൈകൾ, മലേഷ്യൻ വാഴത്തൈകൾ എന്നിവ കർഷകർക്ക് സൗജന്യ നിരക്കിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0472284662. കൃഷിവകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരം വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന കോക്കനട്ട് നഴ്സറിയിൽ വെസ്റ്റ് കോസ്റ്റാൾ, ഗ്രീൻ യെല്ലോ, ഡാഫ് എന്നിങ്ങനെ വിവിധ ഇനങ്ങളിൽപ്പെട്ട തെങ്ങിൻ തൈകൾ അടുത്ത മാസം മുതൽ ലഭ്യമാകും. താല്പര്യമുള്ള കർഷകർ വലിയ തുറ കോക്കനട്ട് നഴ്സറിയുമായി ബന്ധപ്പെടണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന ദേശീയ കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതി, കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി എന്നിവയുടെ ഭാഗമായി ഇടുക്കി, വയനാട്, കൊല്ലം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ പുഞ്ചനൽ കൃഷി ഇൻഷുറൻസ് ചെയ്യാനുള്ള അവസാന തീയതി ജനുവരി 31. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫെബ്രുവരി 1 മുതൽ 5 ആലപ്പുഴയിൽ EMS സ്റ്റേഡിയത്തിൽ വച്ച് കയർ വാർഷിക പ്രദർശനം നടത്തുന്നു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന പ്രദർശനത്തിലൂടെ 150 കോടി അധിക കയറ്റുമതിയാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ മിനി പോളിഹൌസ് നിർമ്മാണത്തിന് 50% ധനസഹായം നൽകും. കൃഷിവകുപ്പിന്റെ സമഗ്ര പച്ചക്കറി കൃഷി പദ്ധതിയിൽ 1 സെന്റ് മുതൽ 40 സെന്റ് പോളിഹൌസ് നിർമ്മാണത്തിന് ചെലവിന്റെ 50%, പരമാവധി 46,750 രൂപയാണ് ചതുരശ്ര മീറ്ററിന് സഹായമായി നൽകുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471233-0857. പുതുമഴ കിട്ടിയാൽ ഫെബ്രുവരിയിൽ ചേന കൃഷി ചെയ്യാം. കുഴികൾ തമ്മിൽ 90 സെന്റിമീറ്റർ അകലം ഉണ്ടായിരിക്കണം. നടാൻ ഉപയോഗിക്കുന്ന കഷണത്തിന് 1/4 കിലോ മുതൽ 1 കിലോ വരെ തൂക്കം വേണം. ഒരു കുഴിക്ക് 2.5 കിലോ ചാണകം ഇടണം. ഇതിനുശേഷം കുഴി മൂടി ചെറുകൂനയായി മുകളിൽ പൊതിയിടണം. ജലസേചനം മുടങ്ങാതെ നടത്തണം. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിന്റലിന് 14,200 രൂപ, RSS 5 13,950 രൂപ, വെളിച്ചെണ്ണ 12,000 രൂപ, കൊപ്ര 8,450 രൂപ, കുരുമുളക് 52,400 രൂപ, ജാതിക്ക 90 കൂടിയത് കിലോയ്ക്ക് 375 രൂപ, തൊണ്ടില്ലാതെ 640 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാബിൾഡ് കുരുമുളക് ക്വിന്റലിന് 52,400 രൂപ, അൺഗാബിൾഡ് കുരുമുളക് 50,400 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിന്റലിന് 50,200 രൂപ, വയനാടൻ കുരുമുളക് 50,700 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് 8,200 രൂപ, തളിപ്പറമ്പ് 7,800 രൂപ, കാസർഗോഡ് 7,200 രൂപ. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂരിൽ 12,400 രൂപ, കോട്ടയത്ത് 12,000 രൂപ, ആലപ്പുഴയിൽ 11,500 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.6°C, കുറഞ്ഞ താപനില 22.8°C. കോഴിക്കോട് 33.9, 23.1, കൊച്ചി 32.8, 23.4, ആലപ്പുഴ 31.8, 23.5, പുനലൂർ 34.9, 19.4, തിരുവനന്തപുരം 33, 22.8°C. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.